m&devkitchen ലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ രാവിലെയൊക്കെ കുറച്ച് വൈകി എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്ക് ആകെ ഒരു ടെൻഷനായിരിക്കും എന്തുണ്ടാക്കാമെന്ന്. അപ്പോൾ ഇനി അങ്ങനത്തെ ഒരു ടെൻഷനെ നമുക്ക് ആവശ്യമില്ല. കാരണം നമുക്ക് വീട്ടിൽ തന്നെ ഉള്ള ഒരു സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കറികളൊന്നും തന്നെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഒന്നാമത് വൈകി എഴുന്നേറ്റോ അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ഉണ്ടാക്കണം. പിന്നെ കറി ഉണ്ടാക്കുക പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിന് കറികളൊന്നും ആവശ്യമില്ല. അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. ഇതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യം കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ട് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സ്ഡ് ജാർ എടുത്തിട്ടുണ്ട്. ആ മിക്സ്ഡ് ജാറിലേക്ക് ഒരു കപ്പ് റവയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ റവയൊക്കെ എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാക്കുമല്ലോ, പിന്നെ അതിനെ അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പിന്നെ ഒരു അര കപ്പ് തേങ്ങ, അപ്പോൾ തേങ്ങ കൂടി ഇട്ട് കൊടുത്തു. അതിനുശേഷം കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കൂടുതൽ നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ ബാറ്ററിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വരുന്ന രീതിയിൽ, ഈ തേങ്ങ അതുപോലെ തന്നെ റവിയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അതിൻ്റെ മുകളിൽ വരുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചാൽ മാത്രം മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി നമ്മൾ ചേർത്ത് മിക്സ്ഡ് അടപ്പ് വെച്ച് ഒന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ട് തരാം. ഏകദേശം നമ്മൾ ദോശയ്ക്കൊക്കെ മാവരക്കുകയും അതുപോലെ ഒന്ന് അരച്ചെടുത്ത് തരാം. ഇത് രാവിലെ ഉണ്ടാക്കുക കേട്ടോ, നമുക്ക് രാവിലെ എഴുന്നേറ്റിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ കണ്ടില്ലേ, ഇവിടെ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ദോശയ്ക്കൊക്കെ നമ്മൾ എങ്ങനെയാണോ അരയ്ക്കുന്നത് അതുപോലെയാണ് നമ്മൾ അരച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചൊരു ജീരകം, 1 ടീസ്പൂൺ ജീരകം കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു നല്ലൊരു മണം കിട്ടും. ഈ ചെറിയ ഉള്ളിയുടെയും അതുപോലെ തന്നെ തേങ്ങയും എല്ലാം കൂടി ചേർത്ത് അരയ്ക്കുമ്പോൾ നല്ലൊരു മണം നമുക്ക് കിട്ടും. അതിനോടൊപ്പം തന്നെ ജീരകം കൂടി നമ്മൾ മിക്സ് ചെയ്യുന്നില്ലേ. അപ്പോൾ ഇവിടെ ബാറ്റർ റെഡിയായി. ഇനി നമുക്ക് ദോശയുടെ രൂപത്തിൽ നമുക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് നന്നായിട്ട് എല്ലാവിടും ഒരേപോലെ ആകത്തക്ക രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഒന്ന് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നൊരു ജസ്റ്റ് ഒന്ന് പരത്തണം. ആ കട്ടിയിൽ തന്നെ അങ്ങനെ അവിടെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദോശ അങ്ങനെ കട്ടിയായിട്ട് പോകും, പിന്നെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഗ്ലാസിൻ്റെ ലിഡ് നമ്മുടെ വീട്ടിലുണ്ടാവും, ഇല്ലെങ്കിൽ നമുക്ക് സ്റ്റീലിൻ്റെ പാത്രം എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് അടയ്ക്കാം. അടച്ചിട്ട് കുറച്ച് ഒരു സെക്കൻഡ് ഇതൊന്ന് വെട്ട് വെന്തതിന് ശേഷം നമുക്കൊന്ന് മറിച്ചിടാം, ഒന്ന് തിരിച്ചിടുക. പിന്നെ കുറച്ചൊരു സെക്കൻഡ്സ് കഴിഞ്ഞിട്ട് നമുക്കെടുത്ത് നോക്കുമ്പോൾ ഇതൊന്ന് ശരിക്കും കറക്റ്റായി പാകമായിരിക്കണം. ജസ്റ്റ് ഒരു ചെറിയൊരു ബ്രൗൺ കളർ ആ ദോശയുടെ മുകളിൽ കണ്ടി, ഇതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു പാകം. ഇനി ഇതിന് നമുക്കൊരു പ്ലേറ്റിലേക്ക് എടുത്ത് വയ്ക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞുള്ള എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ തന്നെ ഇനി നമുക്ക് അടുത്ത ദോശകൾ കൂടി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞുള്ളത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം, വെറും 1-5 മിനിറ്റ് മതി. അതിനോടൊപ്പം തന്നെ യാതൊരു കറികളും നമുക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ആവശ്യമേ ഇല്ല. നമ്മുടെ വീട്ടിൽ തന്നെ റവി ഉണ്ടാവും, ഉള്ളി ഉണ്ടാകും, തേങ്ങ ഉണ്ടാവും, ജീരകം ഉണ്ടാകും, ഇത്രയും ആവശ്യമുള്ളാലോ. എന്നാലോ നല്ലൊരു ടേസ്റ്റ്, നല്ല കിഡിലനായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഞാൻ നമ്മളിതാ കണ്ടില്ല, വീണ്ടും ദോശയൊക്കെ ഉണ്ടാക്കി അതിനൊരു പാത്രത്തിലേക്ക് എടുത്തു വെച്ചു. നമുക്ക് ചായയോ അല്ലെങ്കിൽ കാപ്പിയോ നല്ല ബ്രൂ കാപ്പിയോ ഉണ്ടെങ്കിൽ അത് മാത്രം മതി ഈ ബ്രേക്ക്ഫാസ്റ്റിന്. ഒരു കറിയുടെ ആവശ്യമില്ല. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, മറക്കരുത്. അപ്പോൾ ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് പൊട്ടിച്ച് ഞാൻ കാണിച്ചു തരാം. വളരെ സ്മൂത്തായിട്ടിരിക്കുന്ന കണ്ടില്ലേ, കട്ടിയിലൊരിക്കലും ഉണ്ടാക്കരുത് കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് പരത്തി കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് നല്ല സ്മൂത്തായിട്ടുണ്ട്. ഈ ദോശ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അടുത്തൊരു കിഡിലൻ റെസിപ്പിയാണ് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ.